ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സി അല്ലെങ്കിൽ ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ 56-60 സൈസ് ഷോൾ വിത്ത് മാക്സിയാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഷെയറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരുകൊണ്ട് സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 56-60 ഷോൾ മാക്സി ഇനി കുറച്ച് ഉള്ളൂട്ടോ, 60-ൽ 1 പീസ് പോലും ഇല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബൾക്കായിട്ട് എടുത്ത സാധനമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി പറയും, കാരണം നമ്മൾ വീഡിയോസ് കാണുന്ന ആളിന് ഞാൻ ഇത് ഇപ്പോഴത്തെ റേറ്റ് കുറച്ച് കൂടിയെന്ന് നിങ്ങൾ പറയും, എന്താ റേറ്റ് കൂട്ടിയും ചോദിക്കും. അതായത് ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു, വലിയൊരു നിങ്ങൾക്കറിയാലോ, 1 വർഷമായിട്ട് എൻ്റെ പൈസ പോയതും അതിൻ്റെ പൈസ കൊടുക്കേണ്ടതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ലോണിന് കൊടുത്തിട്ടോ ഒന്നും നമുക്ക് ശരിയാവാതായ സമയത്ത് ഞാൻ എൻ്റെ കടയിലുള്ള ഫുൾ സ്റ്റോക്ക് ആ ഷോൾ വിത്ത് മാക്സിക്ക് കിട്ടിയ വിലക്ക് വിറ്റ് ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാതെ 350-360 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോസിലൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പൈസ കൊടുക്കേണ്ടി വന്നപ്പോൾ നമുക്ക് കിട്ടിയ വിലക്ക്, പിന്നെ ഒരുപാട് ആൾക്കാർ ഹോൾസെയിലിനോട് അന്ന് 10 മാക്സി 20 മാക്സിയൊക്കെ ഇനി റേറ്റ് കുറച്ച് തരുമോ, റേറ്റ് കുറച്ച് തരുമോ ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് ബില്ലടക്കം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റേറ്റിൽ കിട്ടിയിട്ട് എനിക്ക് ഞാനൊരു ലാഭം പോലും എടുക്കാതെയാണ് ഞാനത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാക്സിക്ക് എത്ര റേറ്റ് ചെയ്താൽ 360. ഇപ്പോൾ ചിലരുടെ റേറ്റ് എത്ര പറയുന്ന സമയത്ത് ചിലർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ഡിസ്കൗണ്ട് സെയിലിടുന്ന സമയത്ത് എടുക്കുക എന്നുള്ളത്. സോറി, ഇനി എപ്പോഴെപ്പോഴും ഡിസ്കൗണ്ട് സെയിലിടില്ല. അന്ന് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിടാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞുണ്ടോ, വലിയൊരു എമൗണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കണേക്കാളും നല്ലത് നമ്മൾ കടയിലുള്ള സാധനങ്ങൾ വിറ്റൊഴിവാക്കിയിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള പൈസകൾ കൊടുത്ത് വീട്ടുക എന്നുള്ളതിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് 56-60 ഷോൾ വിത്ത് മാക്സിയാണ്. നല്ല അടിപൊളി പ്രിൻ്റാണ്. പക്ഷേ ഞാൻ അവിടുന്ന് എടുത്തു പോന്നപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇതാക്കില്ല. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എത്ര പീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തരും. 5 പീസിൽ കൂടുതൽ എടുക്കണം. മിനിമം ഒരു 10 പീസെങ്കിലും എടുത്താൽ മാക്സിമം കുറച്ച് തരാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പോണ പ്രിൻ്റാണ് ഇത്. ഇതിന് എന്താണ് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇതൊക്കെ. ഇപ്പം നമ്മൾ സത്യത്തിൽ അവിടെ പോയി പർച്ചേസിങ് ചെയ്യല്ല, അപ്പോൾ അവർ സാധനം ഇങ്ങോട്ട് എത്തിച്ച് തരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റേതായ, കാരണം നമ്മൾ നേരിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു 10 രൂപ കുറച്ച് കിട്ടും. നമ്മൾ വേറെയുള്ള ആളെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് 10 രൂപ കൂട്ടിയിട്ടും കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഡീലിങ്സ്. പിന്നെ എന്താണ് നമ്മൾ 180-190 മാക്സ് കൊടുത്ത സമയത്തൊക്കെ നമുക്ക് അതും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു നമ്മൾ അന്ന് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ലാഭങ്ങളൊന്നുമില്ല, കാരണം അതിൻ്റെ കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. കൊറിയർ കവറിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ 360 രൂപയ്ക്ക് മാക്സ് ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് അജറക്കിലെ പ്രിൻ്റാണ് വരുന്നത്, പക്ഷേ തുണി DCM ആണ് തോന്നുന്നു കേട്ടോ. ഇതങ്ങനെ കളറ് പോവുകയോ ഇതാവുമെന്നില്ല, നമുക്ക് കുത്തിയിട്ടും ഇതാക്കിയിട്ടൊക്കെ തിന്നെ തിരുമ്പാൻ പറ്റും. പിന്നെ 2 വിധം ഇതുണ്ട്. ചിലർ എനിക്ക് ഈ മാക്സി റെഡ് മാക്സി നല്ല ഇതിലുള്ള റെഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോസിൽ നല്ല നിർത്തിയപ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ തുണി പെട്ടെന്ന് അല്ലെങ്കിൽ നിറച്ചു അങ്ങനെ ഇങ്ങനെ. അത് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് മാക്സിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരുമ്പാനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നിടത്താണ് എപ്പോഴും നമ്മളെ ഇത് നിൽക്കുക. ഇപ്പോൾ എന്നോട് 180 മാക്സി എടുത്തിട്ട് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പ്രിൻ്റ് പോയി കളർ ഇളകണുണ്ടെന്ന്. ഒരൊറ്റ ആളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സ്ഥാനത്ത് ഞാൻ എന്താണ് എനിക്ക് ഒരു 4 ദിവസം മുന്നേ 180 മാക്സി എനിക്കൊരു കുറച്ച് പീസ് തരുമെന്ന് ചോദിച്ചിട്ട് ഒരാൾ വിളിച്ചു. അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആണ്, മെലിഞ്ഞിട്ടാണ്, 180 മാക്സി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ അന്ന് ഓഫറിലിട്ടതായിരുന്നു, 190 കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ ഇതായപ്പോൾ ഓഫറിലിട്ടതായിരുന്നു പറഞ്ഞു. അപ്പോൾ താത്ത എനിക്കൊരു 5-6 എണ്ണമാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ എനിക്ക് കുറച്ച് ലൂസിൽ മാക്സി ഇടാനാണ്. മാക്സി ഇട്ടപ്പോൾ
അപ്പോൾ വലിയ പൈസ കൊടുത്തിട്ട് എനിക്ക് മാക്സി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, കാരണം ഇപ്പം എനിക്ക് എന്തൊരു ചൂടും പോകെ അങ്ങനെ പറഞ്ഞു. ചിലർക്ക് പലർക്കും പല ഇതാണ്. അപ്പോൾ എനിക്കൊന്ന് മാക്സി ഇട്ടപ്പോൾ എനിക്കൊരു കംഫർട്ടായി തോന്നി. അപ്പോൾ എനിക്ക് വലിയ വിലൻ്റെ മാക്സി ഒന്നും വേണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കളറുള്ളത്, ഇത് ചിലർ പ്രിൻറ്റ് പോകുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ വേറൊരു കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇതൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് അലക്കാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല രീതിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അലക്കുന്നവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മാക്സിമം ഒരുപാട് സമയം കാലം നിൽക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ആ സെയിം പ്രിൻ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കളറ് പ്രിൻ്റ് ഇളകുന്നുണ്ട് എന്നുള്ള പരാതി വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടാണ് ഇല്ല കുഴപ്പമില്ല ഞാനിതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് എൻ്റെ ഇതിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണികളിൽ രാജാക്കന്മാർ എന്ന് പറയുന്നത് രജുവാടിയാണ്, കാരണം എന്താ വെച്ചാൽ രജുവാടിനെ തല്ലാനോ കുത്താനോ ഒന്നും പാടില്ല, എന്നാൽ ഏറ്റവും കാണാൻ രസമുള്ള പ്രിൻറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നില്ല, നേരെ മറിച്ച് ഈ സെയിം പ്രിൻ്റ് രജുവാടിയിലാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിലും അടിപൊളി സാധനക്കാരൻ, കാരണം രജുവാടി കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ തുണീൻ്റെ പ്രിൻറ്റ് അത് ഞാൻ തരുന്ന റജുവാടി എന്നല്ല, റജുവാടി ആരുടെ നിന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും റജുവാടിയിൽ ഒന്ന് കളറ് ഇളകും ചെയ്യും, ഒന്ന് പ്രിൻറ്റ് പോയും. പിന്നെ നമ്മൾ പ്രത്യേകം പറയലുണ്ട് ഇത് റജുവാടി ആണ്, ഇത് കളറ് ഇളകും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് തരാറുള്ളത്. അല്ലാതെ നമ്മളിതൊന്നും മറച്ചു വെച്ചിട്ടോ ഇതാക്കിയിട്ടോ അല്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുക്കേണ്ട, ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എത്ര പീസ് വേണോ, റീറ്റെയിലായിട്ട് വേണോ, ഒരു പീസ് വേണോ, രണ്ട് പീസോ? അപ്പോൾ ചിലർ ചോദിക്കും ഒരു പീസ് കിട്ടും, രണ്ട് പീസ് കിട്ടും എന്നൊക്കെയുള്ളത്. ഒരു പീസും കിട്ടും, രണ്ട് പീസും കിട്ടും, എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും കിട്ടും. പക്ഷേ നിങ്ങൾ പറയണം. പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയണം കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര എത്തിച്ചു തരും എന്ന് പറഞ്ഞാലും നമുക്കൊരു 100, 300, 500 പീസ് വരെയൊക്കെ ഓരോരുത്തർ സ്റ്റോക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാള് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരാൾ ഇതേപോലെ വീഡിയോ ചെയ്ത് സെയിലാക്കാൻ വേണ്ടിയിട്ട് തന്ന സാധനമാണ്. അപ്പോൾ ഇനിയിപ്പം മുതൽ നമുക്ക് നമ്മൾ ഇതുവരെ നമ്മളെ ബാധ്യതയെ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 300 കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാക്കുന്നത്. അതിന് കുറേ ആൾക്കാർ എതിർത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ മാർക്കറ്റിലെ വില ഇതാക്കി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടും. പക്ഷേ നമ്മളെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണെന്നൊരു ഓപ്ഷൻ എൻ്റെ മകന് മുന്നിൽ വെച്ചത് കാരണമാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് 48 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിപ് സൈസ് വരുന്നത് 50 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 56 ഉം 60 ഉം സെയിം പ്രിൻ്റിൽ 56 സൈസും 60 സൈസും ഉണ്ട്. അപ്പോൾ രണ്ടും ചെസ്റ്റ് വീതിക്ക് ചിലപ്പോൾ 60-ൽ 25 മറ്റേത് 48 എന്നിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സെയിം പ്രിൻ്റിൽ സെയിം ഇതിൽ എന്ത് മാക്സി ഉണ്ടോ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടാറില്ല ഷോൾ വിത്ത് മാക്സി. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് രണ്ടും സെയിം പ്രിൻറ്റിലാണ് കേട്ടോ, 56 ഉം 60 ഉം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പീസ് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ തരാം. പിന്നെ അതുപോലെ തന്നെ ഇത് ലെങ്ത്ത് വരുന്നത് 60 ആണ്, ഇതിൻ്റെ സെയിം 56 ഉം ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഷോളും മാക്സിയും ഒന്നും പ്രിൻ്റ് തുണിമ വരുന്ന പ്രിൻ്റാണ്, അല്ലാതെ മറ്റേ പ്രിൻ്റല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ജംബൂലി നമ്മൾ അത് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജംബൂലി ഷോൾ വിത്ത് മാക്സി ഉണ്ടോ, ജംബൂലി ഷോൾ വിത്ത് മാക്സി ഉണ്ടോ എന്ന് ചോദിച്ചു. ജംബൂലി ഷോൾ വിത്ത് മാക്സി ഇല്ല, ഇത് 60 ലെങ്ത് ആണ്, ഡബിൾ XL സൈസിലാണ് കേട്ടോ വരുന്നത്. ഡബിൾ XL സൈസിൽ ആണ് ഷോൾ വിത്ത് മാക്സി വന്നിട്ടുള്ളത്. കാണാൻ നല്ല അടിപൊളിയാണ്, എന്നാലും ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ 60-ൽ നമുക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. 60-ൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടില്ല. പിന്നെ എല്ലാവരും പറയും ഇതിൻ്റെ കട്ടിങ് താഴത്തേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ, ഞാനിപ്പോൾ ഇത് കാണിക്കണ്ടല്ലോ ഇവിടെ, ഇങ്ങനെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തട്ടി തടഞ്ഞ് ഇതാവും, അപ്പോൾ അതുകൊണ്ട് അടിയിൽക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുള്ളത്. അപ്പോൾ അത് കാരണമാണ് അവിടെ രണ്ട് സൈഡിലും അങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് അത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ.
ചിലർ ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ ഇവിടെ ഇത് രണ്ട് സൈഡും ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്തായാലും ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുമല്ലോ. ആ സ്റ്റിച്ച് ചെയ്യണ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് സൈഡും നമ്മൾ കളഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഷേപ്പിൽ കൊടുത്താൽ മതി. അത് കുറേ ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് നമ്മളൊരു മാച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു നിൽക്കുമ്പോൾ ഒന്നിങ്ങനെ അടിവീതിയില്ല, അടിവീതിയില്ല. കാരണം കുറച്ച് തടിയുള്ള ആൾക്കാരാണെങ്കിൽ അടിവീതി വേണം, എന്നാൽ കുറച്ച് മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നാൽ അടിവീതി വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടും കൂടിയും നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. വേണ്ടവർക്ക് അത് അങ്ങനെ ഇതാക്കുക, അതല്ലാത്തവർക്ക് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മളെ ഷേപ്പിനാക്കുന്ന സമയത്ത് അവിടെ വെട്ടിക്കളഞ്ഞാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും ഇതെന്താ ഇത് രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോന്നും ഇടുമ്പോഴും അതും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് നിവർത്തി നോക്കുന്ന സമയത്തിനല്ലോ അടിപൊളി ആണെന്ന് പറഞ്ഞാൽ പോലെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും നിവർത്തുമ്പോഴും അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എല്ലാം ഇതിൻ്റെ 56 സൈസും ഉണ്ട്, 60 സൈസും ഉണ്ട്. അപ്പോൾ 56 സൈസ്, 48 ചെസ്റ്റ് വീതി, 56 ലെങ്ത്. സെയിം പ്രിൻ്റ് തന്നെ 60 സൈസ്, 60 ലെങ്ത്തിൽ, 25 ഇഞ്ച് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത്. നല്ല അടിപൊളിയാണ് എന്നാൽ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ 60 ഉണ്ട്. 60 നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിത് 360 390 നിങ്ങൾക്ക് യാതൊരു നഷ്ടമൊന്നുമില്ല. 360 60 സൈസ് കിട്ടൽ ഭയങ്കര മോഡൽ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തന്നെ നമ്മൾ ചോദിച്ചു, ഒരുപാട് ആൾക്കാർ നമ്മളോട് തന്നെ ചോദിക്കും, താത്ത 60 60. അപ്പോൾ ഞാൻ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കുന്നത്. പക്ഷേ 60 വന്നാലും തന്നെ ചിലപ്പോൾ നമ്മളറിയില്ല കേട്ടോ, നമ്മളവിടെ ചെല്ലുമ്പോൾ മാത്രമല്ല. പിന്നെ സാധാ 60 നമ്മളടുത്തുണ്ട്, 350 കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. 350 60 സൈസ്. ഇത് 360 രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. 60 സൈസ് 360 കൊടുത്താലും നഷ്ടമൊന്നുമില്ല. കാരണം എപ്പോഴെങ്കിലും വരുന്നൊരു സാധനമാണ്, എപ്പോഴെങ്കിലും കുറേ ആൾക്കാർ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് 60 എവിടെ നിന്ന് കിട്ടി, 60 എവിടെ നിന്നാണ് കിട്ടി എന്നുള്ളത്. പക്ഷേ 60 ഷോൾ വിത്ത് മാക്സി പറഞ്ഞാൽ ചില വരും, വരാതിരിക്ക ഇതൊന്നുമില്ല. അപ്പം ഞാൻ ഈ നീല എനിക്ക് ഭയങ്കര രസമായി, ഏത് ഇട്ടാലെന്ന് പറയുന്നു. അപ്പോൾ ഈ ഞാനിട്ട ചുരിദാർ ഒരു 7-9 വർഷത്തിലേറെ ഞാൻ തുന്നിക്കൂട്ടി ഉണ്ടാക്കിയ ചുരിദാർ കേട്ടോ. ആ വർക്കൊക്കെ ഞാൻ അതാ പറയണത്. അപ്പോൾ ഇതാണ് കേട്ടോ, അത് നീല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീലയും പിന്നെ അതുപോലെ തന്നെ വൈറ്റും വെള്ള ഡ്രസ്സും. അപ്പോൾ ഞാൻ അത് വേണം പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് തോന്നുന്നു. ഞാനിത് വോയിസ് ഓവറാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 60 360 കൊടുത്താലും എപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്താ എടുത്തു വെക്കുമെങ്കിലും ചെയ്യുക. കാരണം എടുത്തു വെക്കുമെങ്കിലും ചെയ്യുക കേട്ടോ. കാരണം 60 എപ്പോഴും സ്റ്റോക്ക് വരില്ല. കാരണം എന്നോട് ഇപ്പോൾ ചോദിച്ചു, അന്ന് പൈസ ഉണ്ടായിരുന്നില്ല താത്ത, അതുകൊണ്ട് അന്ന് എടുത്തില്ല. അപ്പോൾ 60 ഉണ്ടോയെന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർ അങ്ങനെ പറയുന്നുണ്ട്, ചിലർ ഇത് മാറ്റി വെക്കുന്ന പരിപാടിയേ ഇല്ല. നിങ്ങൾ പൈസ നിങ്ങളെ സാലഡ് വെക്കും, പൈസ അയച്ചത് മാത്രമേ അങ്ങോട്ട് മാറ്റി വെക്കുള്ളൂ. അതല്ല വേറെ ആരെങ്കിലും ക്യാഷ് അയച്ചു തരികയാണെങ്കിൽ ചില സാധനം അങ്ങോട്ട് പോകും. കാരണം നമ്മൾ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാലും ഒരാൾ പോലും പേയ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണില്ല കേട്ടോ. അതാണ് കാരണം, നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും. ഞങ്ങൾക്കും ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്കും സാധനങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ. ചിലർ 1-2 ദിവസമൊക്കെ വൈകിട്ട് മാറ്റി വയ്ക്കും. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കും ഇത് ഒന്ന് കിട്ടിയിട്ട് വേണമല്ലോ. കണ്ടല്ലേ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഞാൻ അങ്ങനെ ചുരുട്ടി കൂട്ടണത്.